നമസ്കാരം. ഇന്ന് ഇതുവരെ പുറത്തു വന്ന വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഉച്ചവാർത്ത. ഞാൻ പ്രവിത ലക്ഷ്മി. ഞാൻ സ്മിത ഹരിദാസ്. വിശദമായ വാർത്തകളിലേക്ക്. അപകട കാരണം ഇന്റർലോക്കിംഗ് പിഴവ്. ഒഡീഷയിലെ ബലാസോറിലെ ട്രെയിൻ ദുരന്തത്തിനു കാരണം ഇലക്ട്രോണിക് ഇന്റർലോക്കിംഗിലെ വ്യത്യാസമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം പൂർത്തിയായി, റിപ്പോർട്ട് ഉടൻ പുറത്തുവിടും. അപകടത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. 187 മൃതദേഹങ്ങൾ ഇനിയും തിരിച്ചറിയാനുണ്ട്. പരുക്കേറ്റ 51 പേരുടെ നില ഗുരുതരമാണ്. കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ആശുപത്രികളിലെത്തി ചികിത്സയിലുള്ളവരെ സന്ദർശിച്ചു. താറുമാറായ റെയിൽ ഗതാഗതം ബുധനാഴ്ചയോടെ പുനഃസ്ഥാപിക്കും. जल्दी से जल्दी देंगे. जैसे इंक्वायरी रिपोर्ट होगी सारे तथ्य पता चलेंगे. लेकिन एकदम क्लियर इसका रूट कॉज, इस इतने दर्दनाक इतने भयानक एक्सीडेंट का रूट कॉज ऑलरेडी आइडेंटिफाई हो गया है. इस विषय में पॉइंट मशीन की बात है, इलेक्ट्रॉनिक इंटरलॉकिंग की बात है. इलेक्ट्रॉनिक इंटरलॉकिंग में जो चेंज किया जिसके कारण ये दुर्घटना हुई, जिसने भी किया, जिसने भी जो भी इसके कारण है वो इन्वेस्टिगेशन से निकलेगा इसका. വിവരങ്ങളുമായി ബാലസോറിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. ബൽറാം, ഈ ട്രെയിൻ അപകടത്തിന് കാരണം ഇലക്ട്രോണിക് ഇന്റർലോക്കിംഗിലെ പിഴവാണെന്ന് ഇപ്പോൾ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ഏത് തരത്തിലെ പിഴവാണെന്നാണ് മന്ത്രി പറയുന്നത്? മാത്രമല്ല, ഇവിടെ ഇപ്പോൾ ഈ റെയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ എങ്ങനെ പുരോഗമിക്കുന്നു? ഒപ്പം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ വിവരങ്ങൾ. ഈ ബാലാസോറിലുണ്ടായ മഹാദുരന്തം സംബന്ധിച്ച് റെയിൽവേയുടെ രണ്ട് ഉന്നതതല അന്വേഷണ സംഘങ്ങൾ അന്വേഷണം നടത്തി. റെയിൽവേ സുരക്ഷാ കമ്മീഷണർ അടക്കമുള്ളവരുടെ റിപ്പോർട്ട് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. അതേസമയം ഈ ദുരന്തത്തിൻ്റെ കാരണം എന്ത് എന്നത് സംബന്ധിച്ച് അശ്വിനി വൈഷ്ണവ് നൽകുന്ന വിശദീകരണം എന്നുള്ളത് ഇലക്ട്രോണിക് ഇന്റർലോക്കിംഗിലെ മാറ്റമാണ് അപകടത്തിന് കാരണമായത് എന്നാണ്. ഇതിന് ഉത്തരവാദികൾ ആര് എന്നത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. റെയിൽവേ സംവിധാനത്തിലെ ഗതാഗത സംവിധാനത്തിലെ ഒഴിഞ്ഞ ട്രാക്കുകളും ഇപ്പോൾ ട്രെയിനുകൾ ഓടിക്കൊണ്ടിരിക്കുന്നതോ നിർത്തിയിട്ടിരിക്കുന്ന ട്രാക്കുകളോ തിരിച്ചറിഞ്ഞ് അതിൽ വഴി മാറ്റം വരുത്തുകയും നിശ്ചയിക്കുകയും ഗതാഗത സംവിധാനം ഒരുക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ മാറ്റം ഉണ്ടായിരിക്കുന്നത് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹം. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ഈ റിപ്പോർട്ട്, അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മാത്രമായിരിക്കും കൃത്യമായ വിശദാംശങ്ങൾ ലഭ്യമാകുക. നിലവിൽ ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം നൽകുന്നത് എന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അശ്വിനി വൈഷ്ണവ് ഇന്നലെ രാത്രി ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന ഘട്ടത്തിലും ഇവിടെ അവയ്ക്ക് മേൽനോട്ടം വഹിച്ചുകൊണ്ട് ദുരന്ത ഭൂമിയിൽ തന്നെ തുടരുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ദുരന്തത്തിൽ 4 ട്രാക്കുകളിൽ 3 ബാധിക്കുകയും തകർന്നു പോവുകയും ചെയ്തിരുന്നു. ട്രാക്കുകൾ ഈ മണിക്കൂറിൽ 130 കിലോമീറ്റർ വേഗതയിലെത്തിയ ട്രെയിൻ ഇടിച്ചു കയറിയതിനെ തുടർന്ന് ഈ 2 ട്രെയിനുകളുടെ ദൂരത്തിൽ പാളങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. അതിൽ ഈ പാളങ്ങളിൽ കിടന്നിരുന്ന തകർന്നുപോയ ബോഗികൾ മാറ്റിയിരിക്കുന്നു, പൂർണ്ണമായും അത് നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പാളങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 1000-ത്തിലേറെ തൊഴിലാളികൾ ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. യന്ത്ര സാമഗ്രികൾ കഴിയാവുന്ന അത്രയും ഇവിടെ എത്തിച്ച് അതിവേഗം യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് മേൽനോട്ടം വഹിച്ചുകൊണ്ട് മന്ത്രി തന്നെ ഈ ദുരന്ത ഭൂമിയിൽ തുടരുന്നു എന്നാണ് നിലവിലുള്ള സാഹചര്യം എന്നുള്ളത്. ഈ 4 ട്രാക്കുകളിൽ 1 വൈദ്യുത കമ്പി തകർന്നിരുന്നു. അത് ഇന്ന് ഉച്ചയോടെ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ട്രാക്ക് ഉപയോഗിച്ചായിരിക്കും മറ്റ് പ്രത്യേക തീവണ്ടികൾ ആ ട്രാക്കിലൂടെ ഓടിച്ചായിരിക്കും മറ്റ് ട്രാക്കുകളുടെ പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കുന്ന നടപടികൾ ഉണ്ടാകുക. വരുന്ന മണിക്കൂറുകളിൽ തന്നെ അത് പൂർത്തിയാകും. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഈ പാളങ്ങൾ പൂർവ്വസ്ഥിതിയിൽ തന്നെ എത്തിക്കാൻ കഴിയും എന്നാണ് റെയിൽവേ ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത്. ബുധനാഴ്ചയോടെ പരിശോധനകൾ അടക്കം പൂർത്തിയാക്കി ഈ റൂട്ടിലൂടെ സാധാരണ നിലയിൽ റെയിൽവേ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നുമാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. അത് കണക്കാക്കിയുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ
ആരോഗ്യമന്ത്രി മൻസൂഖ് മാണ്ഡവ്യയും ഇന്ന് ഒഡീഷയിലെ ചികിത്സയിൽ കഴിയുന്ന ആളുകൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ മറ്റ് ക്രമീകരണങ്ങൾ ആവശ്യമെങ്കിൽ അവ നിലവിലുള്ള സാഹചര്യങ്ങൾ എന്നിവ വിലയിരുത്തുന്നതിനായി ഈ സംസ്ഥാനത്ത് രണ്ട് സുപ്രധാന ആശുപത്രികളിൽ ഉണ്ട്. എന്നാൽ ഏറ്റവും വലിയ ഇപ്പോഴും ഒരു പ്രതിസന്ധിയായി അവശേഷിക്കുന്നത് 187 മൃതദേഹങ്ങൾ ഇപ്പോഴും തിരിച്ചറിയാനുണ്ട് എന്നുള്ളതാണ്. അവരെ തേടി ബന്ധുക്കൾ ഈ ദുരന്ത ഭൂമിയിൽ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശ്രീ ബൽറാം നടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ഒഡീഷ ട്രെയിൻ ദുരന്തത്തിൽ കാണാതായ ഉറ്റവരെ അന്വേഷിച്ചെത്തുന്ന ബന്ധുക്കൾ രക്ഷാപ്രവർത്തകരുടെ നോവാകുന്നു. പേരുവിവരങ്ങളും രേഖകളുമായി ആശുപത്രികൾ തോറും കയറിയിറങ്ങുകയാണ് ബന്ധുക്കൾ. ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്തിരുന്നവരുടെ പേരുകൾ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ എന്തു ചെയ്യണം എന്നറിയാതെ ദുരന്തഭൂമിയിൽ അലയുകയാണ് ബന്ധുക്കൾ. ബാലാസോർ ജില്ലാ ആശുപത്രിയിൽ നിന്നും 24 സംഘം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഒഡീഷയിലെ മഹാദുരന്തം അതീവ ദുഃഖകരമായ കാഴ്ചകളാണ് ഈ പ്രദേശത്തും സമീപത്തുള്ള ആശുപത്രി മുറ്റങ്ങളിലും എല്ലാം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. പലരും ഉറ്റവരെ അന്വേഷിച്ചെത്തുന്ന ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ആശുപത്രിയും പരിസരവും അപകട മേഖലയും. നമുക്കൊപ്പം ഇപ്പോൾ ഉള്ളത് ബീഹാർ സ്വദേശിയായ അമിതാണ്. ഇദ്ദേഹത്തിൻ്റെ സഹോദരി ഭർത്താവ് ഈ അപകടത്തിൽപ്പെട്ട കോർമണ്ടൽ എക്സ്പ്രസിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ചെന്നൈയിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. വീട്ടിലെത്തിയ ശേഷം ജോലിസ്ഥലത്തേക്ക് മടങ്ങിയ ഇയാളെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. രണ്ട് ദിവസമായി ഇവർ ആശുപത്രികൾ തോറും കയറി ഇറങ്ങുകയാണ്. ക്യാ ഇൻഫർമേഷൻ മിലായ അഭി തക്ത് കുച്ച് നഹീ മിലാ ഹൈ ഡൂൺ കെ പരേശാൻ ഹോ ഗയേ അഭി തക് കോയി കൺഫർമേഷൻ നഹീ മിലാ ഹൈ ഉൻകാ നാം ക്യാ ഹൈ നുകുൽ നുകുൽ ഉമർ ഉമർ ഉസ്കാ 28 വർഷ ഹൈ ഔർ ക്യാ ജാൻകാരി മിലാ അഭി അഭി തക് കോയി ജാൻകാരി നഹീ മിലാ ഔർ പൂച്ഛതാച്ഛ് കരേ ബോലേ ജാഓ ഇസ് ഹോസ്പിറ്റൽ ജാഓ ഇസ് ഹോസ്പിറ്റൽ ജാഓ ജാൻകാരി കുച്ച് നഹീ മിൽ റഹാ ഹൈ കിത്നാ ഹോസ്പിറ്റൽ ഗയാ ഹോഗാ ദോ ഹോസ്പിറ്റൽ ഗയേ അഭി തക് കോയി ജാൻകാർ നഹീ ഹൈ അഭി ആഗേ ഢൂൺഡ് റഹാ ഹൈ ആദ്മി ഢൂൺഡ് റഹാ ഹൈ ആഗേ പെർമിഷൻ മിലേഗാ ക്യാ ഹുവാ നഹീ ഹുവാ പതാ ഹി നഹീ ചൽ റഹാ ഹൈ അഭി തക് കുച്ച് കോയി പതാ നഹീ ചൽ റഹാ ഹൈ ഫോൺ മേ കോശിഷ് കിയാ താ ഫോൺ മേ ഭീ കോശിഷ് കിയാ താ ജബ് ട്രെയിൻ പേ ചഢി തോ ചഢാ തോ കോൾ കിയാ ഹംകോ വീഡിയോ കോൾ ഭീ ബാത് ഹുയി उसके बाद उसका फोन ही सब स्विच ऑफ बता रहा है. കോയി കൺഫ്യൂഷൻ നഹീ മിലാ സാത്ത് ഔർ കോയി നഹീ താ ആപ്കോ ജോ ഉസ്കേ സാത്ത് മേ ദോ ദോ ആദ്മി താ ഓ ഉൻകെ ഊപ്പർ കുച്ച് ജാൻകാരി മിലാ ഉസ്സേ ജാൻകാരി മിലാ ഏക് ആദ്മി ഐസേ ഹോസ്പിറ്റൽ മേ ഹൈ ഉസ്കാ ഭീ അഭി കോയി പതാ നഹീ ചൽ റഹാ ഹൈ റെയിൽവേ വാലേ ഉൻസേ ബാത് ഹുയി തി ബാത് ഹുയി ഉൻകാ ലിസ്റ്റ് മേ കോയി നാം ഹി നഹീ ഹൈ ഭയ്യ ജനറൽ കമ്പാർട്ട്മെന്റ് മേ ഹാ കോയി നാം നഹീ ഹൈ ഉസ്കാ मतलब आपका जो ये है वो जनरल कंपार्टमेंट में था. हाँ था. उसका कोई अभी मिलने का पता ही नहीं चल रहा है. चांस ही नहीं मिल रहा है. अब कहाँ जाऊँ पता नहीं चल रहा है. ഇത്തരത്തിലുള്ള അതീവ ദുഃഖകരമായ സാഹചര്യമാണ്. ഉറ്റവരെ അന്വേഷിച്ചെത്തിയിരിക്കുന്നു. അവരെ കണ്ടെത്താൻ പോലും കഴിയും എന്ന് കരുതുന്നില്ല എന്നാണ് അദ്ദേഹം ഒടുവിൽ പ്രതികരിച്ചത്. അത്രത്തോളം നിരാശരായാണ് പലരും ഇവിടെ ഇപ്പോഴും തുടരുന്നത്. ആശുപത്രികൾ തോറും അന്വേഷണം നടത്തുന്നത് കാരണം ഈ അപകടത്തിൽപ്പെട്ട രണ്ട് ബോഗികൾ ജനറൽ കമ്പാർട്ട്മെൻറ്റാണ്. അതിൽ എത്ര യാത്രക്കാരുണ്ടായിരുന്നു എന്നതുമായി ബന്ധപ്പെട്ട് പോലും കൃത്യവിവരങ്ങളില്ല. അവരുടെ പേരുവിവരങ്ങളില്ല. ഇവരുടെ എണ്ണം പോലും ലഭ്യമല്ലാത്ത ഒരു സാഹചര്യം. അത്തരത്തിലൊരു കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്തിരുന്ന യാത്രക്കാരനെ അന്വേഷിച്ചാണ് അയാളുടെ ഭാര്യയുടെ സഹോദരൻ ഇപ്പോൾ ഈ ആശുപത്രികൾ തോറും കയറിയിറങ്ങുന്നത്. ഇതേ തരത്തിലുള്ള ദുഃഖകരമായ ഒട്ടേറെ കാഴ്ചകളാണ് നമുക്ക് ഈ ആശുപത്രി പരിസരത്തും അപകട സ്ഥലത്തും കാണാൻ കഴിയുന്നത്. ജോഗീർ സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ബാലസോർ. ഒഡീഷയിലെ ട്രെയിൻ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട മലയാളികൾ ഉൾപ്പെട്ട സംഘം ചെന്നൈയിലെത്തി. പ്രത്യേക തീവണ്ടിയിൽ 250 പേരാണ് എത്തിയത്. പരുക്കേറ്റവരെ ചെന്നൈ രാജീവ് ഗാന്ധി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടം മനുഷ്യനിർമ്മിതമാണെന്ന് ഉറച്ചു പറയുമ്പോഴും ദുരന്തത്തിൽ നിന്നും ജീവൻ തിരികെ ലഭിച്ചതിന്റെ ആശ്വാസത്തിലാണ് എല്ലാവരും. അപ്രതീക്ഷിതമായി എത്തിപ്പെട്ട ഒരു ദുരന്തഭൂമി, അതിന്റെ വലിയ ആശങ്ക, രക്ഷപ്പെട്ടതിന്റെ ആശ്വാസം, ഇതെല്ലാം ചെന്നൈയിലെത്തിയ ആദ്യ തീവണ്ടിയിൽ നിന്നും പുറത്തിറങ്ങിയവരുടെ മുഖത്ത് വ്യക്തമായിരുന്നു. എന്നാൽ ഒഴിവാക്കാമായിരുന്ന അപകടമായിരുന്നു ഇതെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു. കോരമണ്ഡല എക്സ്പ്രസ് ഗുഡ്സ് ട്രെയിനിലേക്ക് ഇടിച്ച് കയറിയത് സിഗ്നലിലെ സാങ്കേതിക പിഴവ് കൊണ്ടായിരിക്കാം. എന്നാൽ 10 മിനിറ്റുകൾക്ക് ശേഷം ഹൗറ എക്സ്പ്രസ് ബോഗികളിൽ ഇടിച്ചത് ഒഴിവാക്കാമായിരുന്നു. ഇതൊരു മാൻമേഡ് ഡിസാസ്റ്റർ, നോട്ട് എ നാച്ചുറൽ കലാമിറ്റി, മാൻമേഡ് കലാമിറ്റിയാണ്. വലിയൊരു 3-4 പാളങ്ങളിലെ ട്രാക്കിലെ പിന്നെ സ്റ്റേഷനാണത്. അപ്പോൾ അതൊരു എന്തെങ്കിലും തുണി വീശിയിരുന്നെങ്കിൽ ദേ കുഡ് ഹാവ് സ്റ്റോപ്ഡ് അറ്റ്ലീസ്റ്റ് ഓർ റെഡ്യൂസ് ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ. സ്വന്തം ജീവിതത്തിലെ അനുഭവങ്ങൾ നടക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും അതിനെങ്ങനെ നമ്മൾ തരണം ചെയ്യണമെന്ന്. കാരണം എൻ്റെ കുഞ്ഞു കുട്ടിയെ കൊണ്ട്
അവനൊന്നും അറിയില്ല ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാമേതൊരു സമയമായി പോയി. പത്ത് മലയാളികളാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൽ കാലിന് പരിക്കേറ്റ പത്തനംതിട്ട സ്വദേശിയും സൈനികനുമായ അനീഷിനെ ചെന്നൈയിലെ രാജീവ് ഗാന്ധി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എല്ലാവിധ സൗകര്യങ്ങളും ഇവർക്ക് നൽകുമെന്ന് നോർക്ക റൂട്ട്സ് ഓഫീസർ അനൂപി ചാക്കോ 24നോട് പറഞ്ഞു. അവരുടെ തുടർ യാത്രയുടെ കാര്യങ്ങൾ സർക്കാരുമായിട്ട് ആലോചിച്ച് എത്രയും പെട്ടെന്ന് തന്നെ അതിൽ നടപടിയെടുക്കും. കെ ടി ഡി സി ഹോട്ടലിൽ വിശ്രമിക്കുന്ന മലയാളികളെ ഇന്ന് തന്നെ കേരളത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നോർക്ക തുടരുന്നത്. ഇന്നെത്തിയ തീവണ്ടിയിൽ ഭൂരിഭാഗം പേരും തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലുമെല്ലാം ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. 24 ചെന്നൈ. ബാലസോർ ട്രെയിൻ ദുരന്തത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം. റെയിൽ സുരക്ഷയിൽ വൻ വീഴ്ചയുണ്ടായെന്നും റെയിൽവേ മന്ത്രിയോട് പ്രധാനമന്ത്രി രാജി ആവശ്യപ്പെടണമെന്നും കോൺഗ്രസ് വക്താവ് പവൻ ഖേര പറഞ്ഞു. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് സംഘം അപകടസ്ഥലം സന്ദർശിക്കും. ബാലസർ ട്രെയിൻ അപകടത്തിന്റെ ഉത്തരവാദികളെ കണ്ടെത്തിയെന്നാണ് കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ ഇപ്പോഴത്തെ നിലപാട്. എന്നാൽ ട്രെയിൻ അപകടത്തിന്റെ യഥാർത്ഥ ഉത്തരവാദി മന്ത്രിയാണെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ വാദം. കവച് സംവിധാനം ട്രെയിനുകളിൽ അപ്രത്യക്ഷമായതിൻ്റെതടക്കം ഉത്തരവാദിത്വമാണ് അവർ മന്ത്രിക്ക് മേൽ ചാരുന്നത്. രാഷ്ട്രീയ ഭരണ നേതൃത്വം സുരക്ഷാ വിഷയത്തിൽ ജാഗ്രത പാലിക്കണമായിരുന്നു. കവച് ട്രെയിനുകളിൽ സ്ഥാപിക്കുന്നതിലടക്കം പരാജയപ്പെട്ടത് മന്ത്രിയുടെ മേൽനോട്ടം ഇല്ലാത്തതിനാലാണ്. ഇതിനാൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മന്ത്രി രാജിവെക്കണമെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെയും NCPയുടെയും ഇടതു പാർട്ടികളുടെയും നിർദ്ദേശം. കോൺഗ്രസും ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നിലപാട് പ്രസക്തമാണെന്ന് വ്യക്തമാക്കി. इस सदी के सबसे भयावह रेल दुर्घटना की जिम्मेदारी लेंगे. नंबर दो, क्या प्रधानमंत्री जी अपने रेलवे मिनिस्टर श्री अश्विनी वैष्णव का इस्तीफा लेंगे? हमारी ये स्पष्ट मांग है कि रेलवे मिनिस्टर को तुरंत नैतिक जिम्मेदारी लेते हुए इस्तीफा देना चाहिए. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിലുള്ള സംഘം ഉടൻ ബാലസോർ സന്ദർശിക്കും. റെയിൽവേ മന്ത്രിയുടെ രാജി എന്ന വാദത്തിലൂടെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ പ്രചരണങ്ങളുടെ മുനയൊടിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ലക്ഷ്യം. വന്ദേ ഭാരത് ട്രെയിനുകൾ യാഥാർത്ഥ്യമാക്കിയതടക്കമുള്ള വിഷയങ്ങളിലെ രാഷ്ട്രീയ നേട്ടം ഇങ്ങനെ BJPക്ക് നിഷേധിക്കാമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ കണക്കുകൂട്ടൽ. മറുവശത്ത് അശ്വിനി വൈഷ്ണവിന്റെ രാജി ആവശ്യം BJP ദേശീയ നേതൃത്വം തള്ളി. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് സംഭവസ്ഥലത്ത് തുടർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങൾ കേവലം പബ്ലിസിറ്റിക്കല്ലെന്ന് BJP പറഞ്ഞു. വിഷയത്തിൽ സുപ്രീംകോടതിയിൽ ഒന്നിലധികം ഹർജികളും സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നാളെ ഹർജികൾ മെൻഷൻ ചെയ്യുമെന്ന് ഹർജി നൽകിയ അഭിഭാഷകർ വ്യക്തമാക്കി. RRadhakrishnan 24 ഡൽഹി. ട്രെയിൻ ദുരന്തത്തെക്കുറിച്ച് വാർത്താ സമ്മേളനം നടക്കുകയാണ്. റെയിൽവേ ബോർഡിന്റെ വാർത്താ സമ്മേളനത്തിലേക്ക് ഇഞ്ചിൻ ചലാ ഗയാ, ഉസ്കേ കുച്ച് കോച്ചസ് ചലേ ഗയേ. और ये इतना तेज इम्पैक्ट था, वो बेसिकली इसलिए था क्योंकि ट्रेन अपनी फुल स्पीड पे थी. 128 kmph पे मामूली चीज़ नहीं है. और दूसरी इशू ये था कि वो एक आयरन ओर की ट्रेन थी जो कि बहुत ही भारी ट्रेन होती है. तो वो सारा इम्पैक्ट जो है, कोलिजन का इम्पैक्ट, अगर आप लोग किसी भी टेक्निकल कोलिजन एक्सपर्ट से भी पूछेंगे, कोलिजन का इम्पैक्ट उसने कम्प्लीटली रिजेक्ट कर दिया क्योंकि वह आयरन ओर भरी हुई ट्रेन थी. एंड दी एंटायर पूरा का पूरा इम्पैक्ट जो है वो सारा का सारा ट्रेन के ऊपर आ गया. कोचिंग ट्रेन थी ये. अब इस ट्रेन के बारे में भी मैं कुछ बताना चाहूँगी. ये ट्रेन है LHB ट्रेन, हमारी जो LHB कोचेस है उसकी ट्रेन है. कि इवन एट फुल स्पीड ये ट्रेन कैप्साइज नहीं होते. इसके कोचेस जो है वो दे डोंट टर्न टर्टल, और इसलिए उसमें जो लोग होते हैं वो उनको कोई ज़्यादा इंजरीज नहीं होती है. अनफॉर्चुनेटली इस केस में ये ऐसा हादसा हुआ कि इस स्पीड पे अगर पूरा का पूरा इम्पैक्ट ट्रेन के ऊपर आएगा तो कोई भी, दुनिया में ऐसी कोई टेक्नोलॉजी नहीं है कि वो इस तरह के जंबलिंग अप को प्रिवेंट कर सके. तो मालगाड़ी बिल्कुल नहीं डिरेल हुआ क्योंकि आयरन ओर था वो. तो आयरन ओर इतना स्टेबल और उसकी सेंटर ऑफ ग्रेविटी इतनी स्टेबल होती है कि वो नहीं हिली तक नहीं. उसमें थोड़ा बहुत इधर उधर हुआ पर वो हिली नहीं. और पूरा इम्पैक्ट जो है वो इस ट्रेन के ऊपर आ गया जो कि पैसेंजर्स के साथ थी. और उसकी वजह से ये इंजरीज और अनफॉर्चुनेट डेथ्स बहुत हुई. तो ये है बैकग्राउंड इसका. इसके साथ चूंकि इसके डिब्बे बिखर गए इम्पैक्ट के वजह से, कोलिजन की वजह से सारा इधर उधर बिखरे, तो उसमें से कुछ डिब्बे जो है वो अगर आप देखेंगे तो ये जो डाउन लाइन मेन लाइन है इसकी तरफ आ गए. और ये डाउन मेन लाइन पे यशवंतपुर एक्सप्रेस निकल रही थी, वो भी 126 की स्पीड पे जा रही थी. वो करीब करीब क्रॉस कर गई थी. वो तो मिसफॉर्च्यून है कि
एक लिटरली एक फ्रैक्शन ऑफ सेकंड के लिए उसके पीछे के दो डिब्बे थे जो कि इसके डिरेल डिब्बों के रास्ते में आ गए, और इन डिरेल डिब्बों के इम्पैक्ट से उसके आखिरी दो डिब्बे वो भी डिरेल होके, यशवंतपुर एक्सप्रेस के वो भी डिरेल होके दूसरी तरफ फेंक गए। तो ये सारा इतनी स्पीड में और इतने मोमेंटम में था कि उसकी वजह से वो दो डिब्बे भी क्षतिग्रस्त हुए और उसमें भी कुछ लोगों को बहुत इंजरीज हुई, कुछ डेथ्स भी हुई। सो ये हुई यशवंतपुर एक्सप्रेस। जो ओडिशा ट्रेन ദുരന്തവുമായി ബന്ധപ്പെട്ട് റെയിൽവേ ബോർഡിന്റെ വാർത്താ സമ്മേളനം നടക്കുകയായിരുന്നു, റെയിൽവേ വിശദീകരണം നൽകുകയായിരുന്നു. ട്രെയിനിന് വലിയ സ്പീഡായിരുന്നു, അതുകൊണ്ട് തന്നെ അപകടത്തിന്റെ ആ ഒരു ആഴം വ്യാപ്തി കൂടുകയായിരുന്നു. ജീവനുകൾ നഷ്ടപ്പെട്ടതും അതേ തുടർന്ന് തന്നെയാണ്. സിഗ്നലിംഗ് സംവിധാനത്തിലുണ്ടായ തകരാറാകാം കാരണമെന്നും റെയിൽവേ വിശദീകരിച്ചു. ഒഡീഷ ട്രെയിൻ അപകടത്തിന് പിന്നാലെ റെയിൽവേ ചോദ്യശരങ്ങളുടെ മുൻപിലാണ്. റെയിൽ വികസനത്തിനും യാത്രക്കാരുടെ സുരക്ഷയ്ക്കുമായി 50 ലക്ഷം കോടി രൂപയുടെ പദ്ധതികളുമായി മുന്നോട്ടു പോകുന്ന റെയിൽവേ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ലെന്ന ആക്ഷേപവും അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു. സുരക്ഷയാണോ വേഗതയാണോ ഇന്ത്യൻ റെയിൽവേയുടെ പ്രഥമ പരിഗണന? സുരക്ഷയുള്ള വേഗത എന്നത് തന്നെയായിരിക്കും ഉത്തരം. അതിവേഗം, ബഹുദൂരം, ലക്ഷ്യസ്ഥാനം, ഇന്ത്യൻ റെയിൽവേ ലോക റെയിൽവേ സംവിധാനങ്ങളോടൊപ്പം മത്സരിക്കുന്നത് ഈ ലക്ഷ്യം മുന്നിൽ കണ്ട് തന്നെയാണ്. ഇത് അനിവാര്യത കൂടിയാണ്. ഇതിന് ഊർജ്ജം പകരുന്നതാണ് സെമി ഹൈസ്പീഡ് ട്രെയിനായ വന്ദേ ഭാരത്. ഇതിന് പുറമെ പുത്തൻ ട്രെയിനുകളുടെ പ്രഖ്യാപനവും വർഷാവർഷം, റെയിൽവേ സ്റ്റേഷനുകളുടെ ആധുനികവൽക്കരണവും പുതിയ ട്രെയിനുകളുടെ പ്രഖ്യാപനവും വർഷാവർഷം നടക്കുമ്പോഴും പാലം ബലപ്പെടുത്തലടക്കമുള്ള സുരക്ഷയുടെ അടിസ്ഥാന കാര്യങ്ങളിൽ എത്രത്തോളം ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്ന ചോദ്യം അപകടത്തിന് പിന്നാലെ പ്രസക്തമാവുകയാണ്. പ്രത്യേകിച്ചും പഴക്കമേറെയുള്ള അപകടം നടന്ന കിഴക്കൻ റെയിൽപാത കൽക്കരി അടക്കമുള്ള അധിഭാരമുള്ള ചരക്ക് ഗതാഗതത്തിന്റെ പ്രധാന പാത കൂടിയാണ്. ഇതിനു പുറമെ ജീവനക്കാരുടെ അപര്യാപ്തതയും, പണിയേറെയുണ്ട്, പണിക്കാരില്ല. നിലവിൽ റെയിൽവേ നേരിടുന്ന പ്രധാന പ്രതിസന്ധി ഇതാണ്. 3 ലക്ഷത്തിലേറെ ഒഴിവുകളാണ് നികത്താനുള്ളത്. ഇതിൽ സുരക്ഷയ്ക്ക് ചുക്കാൻ പിടിക്കേണ്ട ടെക്നിക്കൽ പോസ്റ്റുകൾ അടക്കം ഉൾപ്പെടും. ഉള്ളവർക്കാകട്ടെ ജോലിഭാരം കൂടുതലും. അപകട പ്രതിരോധ സംവിധാനം കവച് അപകടം നടന്ന ട്രാക്കിൽ ഇല്ല എന്ന് റെയിൽവേ തന്നെ സമ്മതിക്കുന്നുണ്ട്. 2022 കൊണ്ടുവന്ന കവചിന്റെ കവചം പ്രധാന പാതകളിൽ പോലും ഉണ്ടായില്ല എന്നതും ആധുനികവൽക്കരണത്തിനിടയിലെ സുരക്ഷാ വീഴ്ചയിലേക്ക് വിരൽ ചൂണ്ടുന്നു. 1 കോടിയിലേറെ മനുഷ്യർ പ്രതിദിനം സഞ്ചരിക്കുന്ന റെയിൽവേ വേഗയാത്രയോടൊപ്പം സുരക്ഷയാത്രയുടെ കൂടെ ഇടമാക്കേണ്ടത് റെയിൽവേയുടെ ഉത്തരവാദിത്തമാണ്. അതിനായി അപകടങ്ങൾക്ക് കാത്തിരിക്കുന്നത് വേദനാജനകവും. ന്യൂസ് ഡെസ്ക്, 24. ഒഡീഷ ട്രെയിൻ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തുടർച്ചയായ 2-ാം ദിവസവും രാജ്യത്ത് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. 104 ട്രെയിനുകൾ പൂർണ്ണമായും റദ്ദാക്കി. 55 ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു. 5 ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കി. ദീർഘദൂര ട്രെയിനുകളിൽ പലതും മണിക്കൂറുകൾ വൈകിയാണ് ഓടുന്നത്. ഒഡീഷ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പൊതുഗതാഗതത്തെ നിയന്ത്രണം കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ദുരന്തം നടന്ന പ്രദേശങ്ങളിലെ ട്രാക്ക് നവീകരണം തുടരുകയാണ്. 1000-ത്തോളം തൊഴിലാളികളുടെയും യന്ത്ര സംവിധാനങ്ങളുടെയും സഹായത്തോടെയാണ് ട്രാക്ക് നവീകരണം. സമർപ്പിക്കുന്നത് KLM മാക്സിവ ഗോൾഡ് ലോൺ, പുരോഗതിയുടെ ആനന്ദം എല്ലാവർക്കും. പവേർഡ് ബൈ അലൻ സ്കോട്ട് ഷർട്സ് ആൻഡ് ട്രൗസേഴ്സ്. ഒരു മാസത്തോളം നീണ്ടുനിന്ന 24 കണക്ട് റോഡ് ഷോയ്ക്ക് ഇന്ന് സമാപനമാകും. കോഴിക്കോട് ജില്ലയിലാണ് റോഡ് ഷോ പ്രയാണം തുടരുന്നത്. അവസാന ദിനമായ ഇന്ന് 3 സ്ഥലങ്ങളിലാണ് റോഡ് ഷോ. വളയത്തു നിന്നാണ് ഇന്നത്തെ റോഡ് ഷോ ആരംഭിച്ചത്. ഉച്ചയ്ക്ക് 2 മണിക്ക് കുറ്റ്യാടിയിലും 6:30 വടകരയിലും റോഡ് ഷോ എത്തും. തുടർന്ന് സർഗാലയ ക്രാഫ്റ്റ് വില്ലേജിൽ സമാപന ചടങ്ങുകൾക്ക് തുടക്കമാകും. സിനിമ ടെലിവിഷൻ താരങ്ങൾ അണിനിരക്കുന്ന മെഗാ ഷോ അരങ്ങേറും. പ്രവേശനം സൗജന്യമാണ്. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രാഹുൽ, അങ്ങനെ ഈ പരിപാടിക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഏറ്റവും അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? സ്മിത പ്രവിത, ഏതാണ്ട് 22 ദിവസം നീണ്ടു നിന്ന 24 കണക്ട് മെഗാ ഷോ അതിന്റെ സമാപനത്തിലേക്ക് കടക്കുകയാണ്. അതിന്റെ എല്ലാ ഒരുക്കങ്ങളും വടകര സർഗാലയ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 6:30 ഈ സമാപനത്തിന്റെ ഭാഗമായുള്ള മെഗാ ഷോ നടക്കുന്നത്. അതിന്റെ അവസാനവട്ട തയ്യാറെടുപ്പുകളിലേക്ക് കടന്നിരിക്കുന്നു. മെഗാ ഷോയിൽ നമ്മുടെ പ്രിയപ്പെട്ട ജനകീയ പരിപാടികളുടെ പ്രിയപ്പെട്ട അവതാരകരും ഒപ്പം തന്നെ താരങ്ങളും പരിപാടിയുടെ ഭാഗമായും പ്രധാനമായും കോമഡി ഉത്സവം, സ്റ്റാർ മാജിക്ക്, ഉപ്പുമുളകും, അതോടൊപ്പം തന്നെ ടോപ് സിംഗറിലെ കുട്ടി
താരങ്ങൾ ഉൾപ്പെടെ നമ്മുടെ പരിപാടിയുടെ അവസാന പരിപാടിയുടെ ഭാഗമായ മെഗാഷോയിൽ പങ്കെടുക്കും. അതിന്റെ അവസാനവട്ട ഒരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ, അവസാനവട്ട തയ്യാറെടുപ്പുകൾ എന്നൊക്കെ നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് മെഗാഷോയുടെ ഭാഗമായി നടക്കുന്ന പരിപാടികൾ എന്തൊക്കെയാണ് നടക്കേണ്ടത് എന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ദീപക് നർമ്മടം നമ്മുടെ ഒപ്പം ചേരുകയാണ്. ദീപകേട്ടാ, നമ്മുടെ പരിപാടി വളരെ വിജയകരമായി അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മൾ ഇന്ന് എന്തൊക്കെ പരിപാടികളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്? രാഹുൽ, ഇതിൽ ഒരു മാസക്കാലം നീണ്ടുനിന്ന ഒരു റോഡ് ഷോ, ഒരുപക്ഷെ ഒരു വലിയ ജനകീയ പ്രസ്ഥാനത്തിനൊക്കെയാണ് സംസ്ഥാന തലത്തിലെ ഒരു പര്യടനം ഈ രീതിയിൽ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ, കാരണം ഒരു ജില്ലാ കേന്ദ്രത്തിലല്ല. ഇന്നിപ്പോൾ രാവിലെ ഞാൻ വളയത്ത് പരിപാടിയിൽ പങ്കെടുത്ത സമയത്ത് തികച്ചും ഒരു ജനകീയ ഉത്സവമായിരുന്നു. ഒരു ഗ്രാമം ഒന്നടങ്കം സ്വീകരിക്കുന്ന അവസ്ഥ, ആ ഒരു വൈബിലേക്കാണ് ജനങ്ങൾ ഏറ്റെടുത്ത രീതിയിലേക്ക് 24 കണക്റ്റിന്റെ ഈ റോഡ് ഷോ മാറിയിരിക്കുന്നു. റോഡ് ഷോയുടെ സമാപനമാണ് നമ്മുടെ ഈ സർഗാലയിൽ. ഈ സർഗാലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇരിങ്ങലാണ്, വളരെ പ്രകൃതിരമണീയമായ അന്തരീക്ഷമാണ്. ഇതിനൊരു വലിയ ചരിത്രവുമുണ്ട്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളിലെ ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ച ഊരാളുങ്കലാണ് നടത്തുന്നത്. 99 വർഷത്തെ പാരമ്പര്യം വാഗ്ഭടാനന്ദ സ്വാമികൾ സ്ഥാപിച്ചത് അങ്ങനെയൊക്കെയുണ്ട്. പക്ഷേ നമ്മുടെ ഷോയിലേക്ക് പോകുമ്പോൾ ഏറ്റവും ഗംഭീരമായ ഷോ ആയിരിക്കും. നമ്മുടെ സി ഉണ്ണികൃഷ്ണൻ പണിയിലാണെന്ന് തോന്നുന്നു, നമ്മുടെ ഷോ ഡയറക്ടർ, അദ്ദേഹം കൂടി ഒന്ന് ചേരുന്നതായിരിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും മികച്ച ഒരു ദൃശ്യ ശ്രാവ്യ അനുഭവമായിരിക്കും നൽകുക. അത് ഫ്ലവേഴ്സിന്റെ എക്കാലത്തെയും ഒരു ഷോയുടെ ഒരു പ്രത്യേകതയും അത് തന്നെയാണ്. കാരണം തികഞ്ഞ ഒരു ദൃശ്യാനുഭവം നൽകും, ഒരു ദൃശ്യ വിരുന്നായിരിക്കും. അതേസമയത്ത് തന്നെ മികച്ച ഒരു സംഗീത പരിപാടിയായിരിക്കും. വളരെ നല്ല സർപ്രൈസുകൾ കൂടി ഇതിൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് രാഹുൽ. അപ്പൊ അതുകൊണ്ട് ലെറ്റ് അസ് സെലിബ്രേറ്റ് വിത്ത് 24 കണക്ട് മെഗാ ഷോ. തീർച്ചയായിട്ടും സ്മിത പ്രവിത, അവസാനവട്ട ഒരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. 24 കണക്റ്റിന്റെ അവസാനവട്ട ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ്. എന്തായാലും വൈകിട്ട് 6:30 മെഗാ ഷോ വളയത്ത് നടക്കുക. രാഹുൽ സുരേഷാണ് വിവരങ്ങളുമായി ചേർന്നത്. 22 നീണ്ടുനിന്ന റോഡ് ഷോയും പരിപാടികളുമാണ് ഇന്ന് അതിന് സമാപനമാവുകയാണ്. 24 കണക്റ്റിന്റെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളാണ് ഇരിങ്ങലിലെ സർഗാലയിൽ നടന്നത്. അതേ, പ്രവേശനം സൗജന്യമാണ്. എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഉച്ചവാർത്ത തുടരുന്നു. കുട്ടികൾക്ക് ഇളവില്ല. ഇരുചക്രവാഹനത്തിൽ കുട്ടികളുമായി യാത്ര അനുവദിക്കാനാകില്ലെന്ന് കേന്ദ്ര സർക്കാർ. എളമരം കരിം എം പിയുടെ കത്തിന് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇളവ് അനുവദിക്കുന്നത് കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിന് വിരുദ്ധമാണെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. അതേസമയം AI ക്യാമറ വഴി പിടിക്കപ്പെടുന്ന ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് നാളെ മുതൽ പിഴ ചുമത്തി തുടങ്ങും. AI ക്യാമറ വന്നതിന് പിന്നാലെ 10 താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഇരുചക്രവാഹനത്തിൽ യാത്ര ചെയ്യാൻ ഇളവ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഗതാഗത വകുപ്പും രാജ്യസഭാംഗം എളമരം കരീമും കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയത്തിന് കത്തയച്ചത്. എന്നാൽ എളമരം കരീമിന് ലഭിച്ച മറുപടിയിൽ ഇളവ് അനുവദിക്കാനാവില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കി. നിയമപ്രകാരം ഇരുചക്രവാഹനത്തിൽ 2 യാത്ര ചെയ്യാനേ അനുമതിയുള്ളൂ. ഇളവ് കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിന് വിരുദ്ധമാണ്. നിലവിലെ നിയമത്തിൽ ഭേദഗതി വരുത്താൻ സാധിക്കില്ലെന്നും കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കി. എന്നാൽ ഗതാഗത വകുപ്പ് അയച്ച കത്തിന് മറുപടി വരട്ടെ എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. AI ക്യാമറ വഴി നാളെ മുതൽ നിയമലംഘനങ്ങൾക്ക് പിഴ ഈടാക്കും. ക്യാമറകൾ പ്രവർത്തന സജ്ജമെന്ന സാങ്കേതിക കമ്മിറ്റി വിലയിരുത്തി. 1 ട്രയൽ പൂർത്തിയാക്കിയതിനു ശേഷമാണ് പിഴ ഈടാക്കുന്നത്. AI ക്യാമറ കണ്ടെത്തുന്ന നിയമലംഘനങ്ങൾക്ക് കെൽട്രോണാണ് പിഴ ഈടാക്കാനുള്ള നോട്ടീസ് തയ്യാറാക്കുന്നതെങ്കിലും അന്തിമ അംഗീകാരം നൽകുന്നത് RTO ആണ്. ഇരുചക്രവാഹനങ്ങളിൽ ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നതിന് 500 രണ്ടിലധികം പേർ യാത്ര ചെയ്താൽ 1000 പിഴ. ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ 2000 പിഴ ഈടാക്കും. സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ 500 നൽകേണ്ടി വരും. ട്രയൽ റണ്ണിൽ പ്രതിദിനം 200,000 നിയമലംഘനങ്ങൾ കണ്ടെത്തിയിരുന്നു. അതേസമയം AI ക്യാമറയിലെ അഴിമതി ചൂണ്ടിക്കാട്ടി നാളെ സംസ്ഥാന വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കോൺഗ്രസ് നീക്കം. 24 തിരുവനന്തപുരം. പട്ടികയിൽ പൊട്ടിത്തെറി. പുനഃസംഘടനയ്ക്ക് പിന്നാലെ കോൺഗ്രസിൽ പൊട്ടിത്തെറി. പട്ടിക പുറത്തുവിട്ടത് കൂടിയാലോചന ഇല്ലാതെ എന്ന് കാണിച്ച ഗ്രൂപ്പുകൾ ഹൈക്കമാൻഡിന് പരാതി നൽകും. സാമുദായിക സമവാക്യം പാലിച്ചില്ല എന്നും MPമാരുടെ അഭിപ്രായം കേട്ടില്ലെന്നും MK രാഘവൻ MP ആരോപിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരുടെ പട്ടിക KC വേണുഗോപാൽ പക്ഷം ഹൈജാക്ക് ചെയ്തെന്നാണ് ആക്ഷേപം. പട്ടിക പുറത്തുവിടും മുൻപ് KPCC മുൻ പ്രസിഡന്റുമാരായ രമേശ് ചെന്നിത്തല, MM ഹസൻ, K മുരളീധരൻ എന്നിവരുമായി ചർച്ച നടത്തണമെന്നായിരുന്നു നേരത്തെയുള്ള തീരുമാനം. എന്നാൽ ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല എന്നാണ് AI ഗ്രൂപ്പുകളുടെ ആക്ഷേപം. തർക്കമുള്ള ബ്ലോക്കുകളിൽ ഏകപക്ഷീയമായി KC വേണുഗോപാൽ പക്ഷക്കാരെ പ്രസിഡന്റാക്കി. ചിന്തൻ ശിബിരത്തിലെ തീരുമാനങ്ങളും നടപ്പിലായില്ലെന്ന് ഗ്രൂപ്പുകൾ ആരോപിക്കുന്നു. ശശി തരൂർ പക്ഷത്തിനും ഇക്കാര്യത്തിൽ എതിർപ്പുണ്ട്. MK രാഘവൻ MP അതൃപ്തി പരസ്യമാക്കി രംഗത്തെത്തി. പ്രസിദ്ധീകരിക്കപ്പെട്ട ലിസ്റ്റിൽ ഒരുപാട് അപാകതകളുണ്ട്, മാനദണ്ഡം പാലിച്ചില്ല.
കമ്മ്യൂണൽ ബാലൻസ് ഇല്ല എന്നൊരു പരാതി വ്യാപകമായിട്ടുണ്ട്. അത് നിർബന്ധമായും കേരളത്തിലെ കോൺഗ്രസ് ലീഡർഷിപ്പ് അതിടപെട്ട് പരിഹരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 282 ബ്ലോക്കുകളിൽ 230 ഇടത്ത് മാത്രമാണ് പ്രസിഡന്റുമാരെ നിയമിച്ചത്. 3 ജില്ലകളിൽ പ്രസിഡന്റുമാരെ നിയമിക്കാത്തതിലും എതിർപ്പുണ്ട്. ഒറ്റപ്പേര് മാത്രമുണ്ടായിരുന്ന 170 ബ്ലോക്കുകളിലും അവസാന നിമിഷം പേരുകൾ മാറിയെന്ന് ഗ്രൂപ്പുകൾ ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിലെ സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവറിന് ഗ്രൂപ്പുകൾ പരാതി നൽകി. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി എന്നിവർക്കും പരാതി നൽകും. അതേസമയം നീതിയുക്തമായ പട്ടികയാണ് എന്നാണ് നേതൃത്വത്തിന്റെ വാദം. 24 തിരുവനന്തപുരം. യൂത്ത് കോൺഗ്രസ് സംഘടനാ തിരഞ്ഞെടുപ്പിലെ അനിശ്ചിതത്വം നീങ്ങി. കേരളത്തിലെ പെർഫോമൻസ് ലിസ്റ്റ് ദേശീയ നേതൃത്വം പുറത്തുവിട്ടു. ലിസ്റ്റ് വൈകുന്നുവെന്ന് ആരോപിച്ച് പ്രതിഷേധം ഉയർന്നതിനു പിന്നാലെയാണ് 331 പേരുടെ പട്ടിക പുറത്തുവന്നത്. ഇതോടെ സംഘടനാ തെരഞ്ഞെടുപ്പിനുള്ള നോമിനേഷനുകൾ സമർപ്പിക്കാം. ഈ മാസം 1 മുതൽ യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിനുള്ള നോമിനേഷൻ പ്രക്രിയകൾ ആരംഭിച്ചിരുന്നു. എന്നാൽ മത്സരിക്കേണ്ട പ്രാഥമിക യോഗ്യതയായ ഹൈ പെർഫോമൻസ് ലിസ്റ്റ്, പെർഫോമൻസ് ലിസ്റ്റ് എന്നിവ പുറത്തുവിട്ടിരുന്നില്ല. ഇതോടെ നോമിനേഷൻ നടപടികൾ അനിശ്ചിതത്വത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാവുന്നവരുടെ ഹൈ പെർഫോമൻസ് ലിസ്റ്റ് പട്ടിക പുറത്തുവിട്ടു. എന്നിട്ടും മറ്റു ഭാരവാഹിത്വത്തിലേക്ക് നോമിനേഷൻ നൽകുന്നതിനുള്ള യോഗ്യതയായ പെർഫോമൻസ് ലിസ്റ്റ് പുറത്തുവിടാത്തത് പ്രതിഷേധത്തിന് വഴിവെച്ചു. ഇതിനു പിന്നാലെയാണ് നോമിനേഷൻ നടപടികൾ ആരംഭിച്ച് 4 ദിവസം കഴിഞ്ഞ് പെർഫോമൻസ് ലിസ്റ്റ് പുറത്തുവരുന്നത്. 331 പേരാണ് പട്ടികയിൽ ഇടം പിടിച്ചത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ 23 പേർ യോഗ്യത നേടി. ഇതിൽ 15 പേർ മത്സരരംഗത്തുണ്ടാകും. എന്നാൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിൽ ഗ്രൂപ്പുകൾക്കുള്ളിൽ സമവായത്തിലെത്തിയിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ, JS അഖിൽ, KM അഭിജിത്ത് എന്നിവരിൽ ഒരാളാവും എ ഗ്രൂപ്പ് സ്ഥാനാർത്ഥി. ഐ ഗ്രൂപ്പിലും ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമായില്ല. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന അബ്ദുൾ റഷീദ് VP ഹൈ പെർഫോമൻസ് ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ല. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ അബിൻ വർക്കി, MP പ്രവീൺ, യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് OK ജനീഷ് എന്നിവരെയാണ് ഐ ഗ്രൂപ്പ് പരിഗണിക്കുന്നത്. KC വേണുഗോപാലിന്റെ നോമിനിയായി ബിനു ചുള്ളിയിലും മത്സരരംഗത്തുണ്ടാവും. 24 തിരുവനന്തപുരം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് വൈകിട്ടോടെ കൊച്ചിയിലെത്തും. അമൃത ആശുപത്രിയുടെ രജത ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യാനാണ് മന്ത്രി എത്തുന്നത്. സന്ദർശനവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. അമൃത ആശുപത്രിയുടെ രജത ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഇന്ന് ഉച്ചയോടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊച്ചിയിലെത്തും. 3 മണിക്ക് അമൃത ആശുപത്രി മൈതാനത്ത് നടക്കുന്ന ചടങ്ങിൽ ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. കൊല്ലത്തും കൊച്ചിയിലുമായി ആരംഭിക്കുന്ന അമൃത റിസർച്ച് സെന്ററുകളുടെ പ്രഖ്യാപനവും ചടങ്ങിൽ അമിത്ഷാ നിർവഹിക്കും. രജത ജൂബിലി സുവനീർ ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രകാശനം ചെയ്യും. മന്ത്രി P. പ്രസാദ്, ഹൈബീഡൻ MP, TJ വിനോദ് MLA, മാതാ അമൃതാനന്ദമയി മഠം ഉപാധ്യക്ഷൻ സ്വാമി അമൃതസ്വരൂപാനന്ദപുരി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ആഘോഷങ്ങളുടെ ഭാഗമായി 65 കോടി രൂപയുടെ ചികിത്സാ പദ്ധതികളാണ് അമൃത ഒരുക്കിയിരിക്കുന്നത്. എല്ലാ വർഷവും നൽകുന്ന 40 കോടി രൂപയുടെ ചികിത്സാ പദ്ധതിക്ക് പുറമെയാണ് 25 കോടി രൂപ കൂടി മാറ്റിവെച്ചിരിക്കുന്നത്. അമിത്ഷായുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കളമശ്ശേരി കണ്ടെയ്നർ റോഡ്, അമൃത ആശുപത്രി പരിസരം, ചേരനെല്ലൂർ മുതൽ കുന്നുംപുറം ജംഗ്ഷൻ വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെയാണ് വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക. ഈ മേഖലകളിൽ പാർക്കിംഗ് പൂർണ്ണമായും നിരോധിച്ചു. 24 കൊച്ചി. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് VTrans. ഇതോടെ ഉച്ചവാർത്തയുടെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു.